ദൈവദൂതന്മാർ അഥവാ ഏഞ്ചൽസിനെ പറ്റി ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:24 വാക്യം: മനുഷ്യനെ പുറത്താക്കിയതിന് ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. ഉൽപ്പത്തി പുസ്തകം 18:1-16 വാക്യങ്ങൾ: മാമ്രയുടെ ഓക്കുമരത്തോപ്പിനു സമീപം കർത്താവ് അബ്രഹത്തിനും പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രഹാം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാര വാതിൽക്കൽ നിന്നെഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടി ചെന്ന് നിലം പറ്റെ താണ് അവരെ വണങ്ങി. അവൻ പറഞ്ഞു: യജമാനനെ, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. കാലു കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിരുന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. അബ്രഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു: വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുറച്ച് അപ്പമുണ്ടാക്കുക. അവൻ ഓടിച്ചെന്ന് കാലിൽ കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരെ ഏൽപ്പിച്ചു. ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി. അബ്രഹാം വെണ്ണയും പാലും പാകം ചെയ്തു. മൂരിയിറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു: നിന്റെ ഭാര്യ സാറായി എവിടെ? കൂടാരത്തിലുണ്ട്. അവൻ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു: വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അവന്റെ പിറകിൽ കൂടാരവാതിക്കലിൽ നിന്ന് സാറായി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രഹാമും സാറായും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി. എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? കർത്താവ് അബ്രഹത്തോട് ചോദിച്ചു: വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്നു ചോദിച്ചു സാറ ചിരിക്കുന്നത് എന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. സാറ നിഷേധിച്ചു പറഞ്ഞു: ഞാൻ ചിരിച്ചില്ല. എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു: അല്ല, നീ ചിരിക്കുക തന്നെ ചെയ്തു. ഉൽപ്പത്തി 21:17 15 ഇങ്ങനെയാണ്: തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു 50 ദൂരച്ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു: ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽസഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം ആ കുട്ടിയോടു കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്നു സമർത്ഥനായൊരു വില്ലാളിയായി തീർന്നു. അവൻ പരാനിലെ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു. ഉൽപ്പത്തി പുസ്തകം 28:10-11 യാക്കോബിന്റെ സ്വപ്നം. യാക്കോബ് ബെർശബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിന്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു: ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ കർത്താവാണ്.
നീ കിടക്കുന്ന ഈ മണ്ണും നിനക്ക് നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പുഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നോ ഉണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അറിഞ്ഞതില്ല. ഭീതി പൂണ്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്! ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിന്റെ കവാടമാണ് ഇവിടം. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴേ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിന്റെ ആദ്യത്തെ പേര്. ഉൽപ്പത്തി 31. ലാബാന്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് യാക്കോബ് കേട്ടു. നമ്മുടെ പിതാവിന്റെ സ്വത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി. നമ്മുടെ പിതാവിന്റെ മുതൽ കൊണ്ടാണ് അവൻ ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത്. ലാബാന് തന്നോട് പണ്ടത്തെ പോലെ താല്പര്യമില്ലെന്ന് അവന്റെ മോഹഭാവത്തിൽ നിന്ന് യാക്കോബിന് മനസ്സിലായി. കർത്താവ് യാക്കോബിനോട് അരുളി ചെയ്തു, നിന്റെ പിതാക്കന്മാരുടെയും ചർച്ചക്കാരുടെയും നാട്ടിലേക്ക് തിരിച്ചു പോവുക, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. യാക്കോബ് റാഹേലിനെയും ലെയായെയും താൻ ആടുമയച്ചിരുന്ന വയലിലേക്ക് വിളിപ്പിച്ചു. അവൻ അവരോട് പറഞ്ഞു, മുമ്പത്തെ പോലെയല്ല നിങ്ങളുടെ പിതാവിന് എന്നോടുള്ള മനോഭാവം. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കഴിവും മുഴുവനും ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തു, നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും 10 തവണ എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. പക്ഷേ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല. പുള്ളിയുള്ള ആടുകൾക്കായിരിക്കും നിന്റെ കൂലി എന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടുകൾ പുള്ളിപ്പുള്ളയിലും പുള്ളിയുള്ളതിനെ പ്രസവിക്കും. അതല്ല, വരയുള്ള ആടുകളായിരിക്കും നിനക്ക് കൂലിയെന്ന് അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും. അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിൻ്റെ ആടുകളെ അവരിൽ നിന്നെടുത്ത് എനിക്ക് തന്നിരിക്കുന്നു. ആടുകൾ ഇണചേരുന്ന കാലത്ത് എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ തലയുയർത്തി നോക്കിയപ്പോൾ ഇണചേരുന്ന മുട്ടാടുകളൊക്കെ പൊട്ടും പുള്ളിയും വരയും ഉള്ളവയായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ യാക്കോബിനു വിളിച്ചു, യാക്കോബേ എന്ന് വിളിച്ചു. ഇതാ ഞാൻ എന്ന് ഞാൻ വിളി കേട്ടു. ദൂതൻ പറഞ്ഞു, തല ഉയർത്തി നോക്കുക, ഇണചേരുന്ന മുട്ടാടുകളെ എല്ലാം. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോ വിളിച്ചുകൂട്ടി പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുളി ചെയ്തു, ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും ഈജിപ്തുകാർ നിങ്ങളോട് പ്രവർത്തിക്കുന്നത് കാണുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളെ ഈജിപ്തിലെ കഷ്ടതയിൽ നിന്ന് മോചിപ്പിച്ച് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിബ്യർ, ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക് തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നീ പറയുന്നത് അവർ അനുസരിക്കും. അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ ആദ്യത്തെ അടയാളത്തിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തേതിന്റെ സാക്ഷ്യം സ്വീകരിച്ചേക്കും. ഈ രണ്ട് അടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നദിയിൽ നിന്ന് കുറെ വെള്ളമെടുത്ത് കരയിൽ ഒഴിക്കുക. നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും. പുറപ്പാട് 4:10-12. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചിരുന്ന ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ.
കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവന് മൂക്കനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ആകെ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും, നീ പറയേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. എന്നാൽ അവൻ അപേക്ഷിച്ചു, കർത്താവെ ദയചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ. അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു, നിനക്ക് ദേവനായ അഹറോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ, അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു, നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക, ഞാൻ നിന്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും. അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും, അവൻ നിന്റെ വക്താവായിരിക്കും, നീ അവന് ദൈവത്തെ പോലെയും. ഈ വടി കയ്യിൽ എടുത്തുകൊള്ളുക, നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരു ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എൻ്റെ നാമം അവനിലുള്ളതിന് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവൻ്റെ വാക്കു കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്നെ അമോര്യർ, ഹിത്യർ, പെരീസ്യർ, കനാന്യർ, ഹിബ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധനാ സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജ്ജനം ചെയ്യും. ഗർഭച്ഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ്സും തരും. നീ ചെന്നെത്തും മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിനും ഞാൻ ഇടയാക്കും, അവരിൽ സംഭ്രമം ജനിപ്പിക്കും. നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോളും, നിനക്ക് മുമ്പേ ഞാൻ കടന്നലുകളെ അയക്കും. പുറപ്പാട് 14:19. ഇസ്രായേൽ ജനത്തിന്റെ മുൻപേ പൊയ്ക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്നു മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുൻപിൽ നിന്നു മാറി പിൻപിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. മോശ കടലിന് മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായി ഒരു കിഴക്കൻ കാറ്റയച്ചു. കടലിലെ പിറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയായി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു. ഈജിപ്തുകാർ ഫറവയുടെ കുതിരകളും കുതിരപ്പടയാളികളും തേരുകളുമെല്ലാം അവരെ പിന്തുടർന്നു കടലിൻ്റെ നടുവിലേക്ക് നീങ്ങി. രാത്രിയുടെ അന്ത്യമായപ്പോൾ അന്ത്യായാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. പുറപ്പെടാം 37:6. 7. കൃപാസനത്തിന്റെ രണ്ട് അഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ്ണ തകിടുകൊണ്ട് രണ്ട് കിരൂപുകളെ നിർമ്മിച്ചു. രണ്ട് അഗ്രങ്ങളിലും ഒന്ന് വീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത്. കിരൂപുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു. കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു. സംഖ്യയുടെ പുസ്തകം 22:22 കാണാം. കർത്താവിന് ദൂതൻ ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ട് കരുത വയലിലേക്ക് ചാടി.
വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശത്തും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു കർത്താവിൻ്റെ ദൂതനെ കണ്ട് കരുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി. ബാലാമിൻ്റെ കാൽ മതിലിൽ ഉരഞ്ഞു. അവൻ കരുതയെ വീണ്ടും അടിച്ചു. കർത്താവിൻ്റെ ദൂതൻ മുമ്പോട്ട് പോയി. ഇടം വലം തിരിയാൻ ഇടമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് നിന്നു. ദൂതനെ കണ്ടപ്പോൾ കരുത കിടന്നു കളഞ്ഞു. ബാലാമിൻ്റെ കോപം ജ്വലിച്ചു. അവൻ വടികൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി. 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്തു ദ്രോഹം ചെയ്തു എന്ന് അത് ബാലാമിനോട് ചോദിച്ചു. ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു. വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്നുവരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ? ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബാലാം സമ്മതിച്ചു. അപ്പോൾ കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, കഴുതയെ 3 പ്രാവശ്യം അടിച്ചു എന്തിന്? നിന്റെ യാത്ര വിവേകശൂന്യമാകിയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ 3 പ്രാവശ്യവും കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞു പോയത്. അങ്ങനെ വഴി മാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുകയും അതിനെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ബാലാം കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. അങ്ങ് എനിക്കെതിരെ വഴിയിൽ നിന്നത് ഞാൻ അറിഞ്ഞില്ല. ഇത് അങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പൊയ്ക്കൊള്ളാം. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, ഇവരുടെ കൂടെ പൊയ്ക്കൊള്ളുക, എന്നാൽ ഞാൻ നിന്നോട് പറയുന്ന വചനം മാത്രമേ നീ പറയാവൂ. ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരുടെ കൂടെ ബാലാം പോയി. ന്യായാധിപന്മാർ അഥവാ ജഡ്ജസ് 2 അധ്യായം 1 മുതൽ വാക്യങ്ങൾ. ബോക്കിമിൽ വെച്ചുള്ള മുന്നറിയിപ്പ്. കർത്താവിൻ്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് ചെന്നു. അവൻ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ച് കളയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല. നിങ്ങൾ ഈ ചെയ്തത് എന്താണ്? അതിനാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല. അവർ നിങ്ങളുടെ എതിരാളികളായിത്തീരുന്നു. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. കർത്താവിൻ്റെ ദൂതൻ ഇത് അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു. അവർ ആ സ്ഥലത്തിന് ബൂഖീം എന്ന് പേരിട്ടു. അവർ അവിടെ കർത്താവിന് ബലിയർപ്പിച്ചു. ന്യായാധിപന്മാർ 6:6 മുതൽ. മിദ്യാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ഇസ്രായേൽ ജനം മിദ്യാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ നിന്നും ദാസ്യഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കി കൊണ്ടുവന്നു. ഈജിപ്തുകാരുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. നിങ്ങളുടെ മുമ്പിൽ അവരെ ഞാൻ തുരുത്തി. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുത്. എന്നാൽ എൻ്റെ വാക്ക് നിങ്ങൾ വകവച്ചില്ല. അന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഒഫ്രായിൽ വന്നു. അബിയേസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിൽ കീഴിൽ ഇരുന്നു. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ മിദ്യാൻകാർ കാണാൻ തിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഗിദെയോൻ ചോദിച്ചു, പ്രഭോ, കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്നെ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ?
എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലരെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. ഞാനാണ് നിന്നെ അയക്കുന്നത്. ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവെ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? മനാസെയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്. എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഒറ്റയാളെന്നപോലെ മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും. അവൻ പറഞ്ഞു, അവിടുന്ന് എന്നിൽ സംപ്രതനാണെങ്കിൽ അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്ന എന്നടുത്ത് ഒരടയാളം തരണം. ഞാൻ തിരിച്ചു വരുന്നവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുത്. ഞാൻ എൻ്റെ കാഴ്ച തിരു മുൻപിൽ കൊണ്ടുവരട്ടെ. അവിടുന്ന് പറഞ്ഞു, നീ തിരിച്ചു വരുന്നവരെ ഞാൻ കാത്തിരിക്കാം. ഗിദെയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. ഒരു ഏഹ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. മാംസം ഒരു കുട്ടയിലും ചാറ് ഒരു പാത്രത്തിലും ആക്കി ഓക്കുമരത്തിന് കീഴിൽ കൊണ്ടുവന്ന് അവൻ കാഴ്ചവെച്ചു. ദൈവദൂതൻ പറഞ്ഞു, ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാറ് അതിന്മേൽ ഒഴിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അപ്പോ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. പാറയിൽ നിന്ന് ഉയർന്ന മാംസവും അപ്പവും ദഹിപ്പിച്ചു. ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് ഗിദെയോന് അപ്പോൾ മനസ്സിലായി. അവൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ഗിദെയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. അതിന് യഹ്വേ ശലോം എന്ന് പേരിട്ടു. അബിയേസർ വംശജരുടെ ഒഫ്രായിൽ അത് ഇന്നുമുണ്ട്. ന്യായാധിപന്മാർ 13 അധ്യായം. സാംസന്റെ ജനനം. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാളുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസ്തിയും വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു. അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. അവൻ പേര് പറഞ്ഞതുമില്ല. അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. ബാലൻ അജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. മനോവയുടെ വാർത്ത ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിക്കാൻ നീയോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ മനോവ ചോദിച്ചു, നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു, ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. മുന്തിരിയിൽ നിന്നുള്ള ഒന്നും അവൾ ഭക്ഷിക്കരുത്. വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്. അസുഖമായതൊന്നും തിന്നുകയും വരുത്.
ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം. മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിനു ദഹനബലിയായി അർപ്പിക്കുക. കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല. അവൻ കർത്താവിൻ്റെ ദൂതനോട്, നിന്റെ പേരെന്ത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട് ചോദിച്ചു, എൻ്റെ പേര് അത്ഭുതമായിരിക്കവേ, നീ അത് ചോദിക്കുന്നത് എന്തിന്? അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവ് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു. ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി. അവർ നിലത്ത് കമിഴ്ന്നു വീണു. അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നെന്നും മനോവയ്ക്ക് വ്യക്തമായി. മനോവ ഭാര്യയോട് പറഞ്ഞു, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. അവൾ പറഞ്ഞു, നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്നു, കർത്താവിന് അവനെ അനുഗ്രഹിച്ചു. സോറായ്ക്കും എസ്താവയിലും മധ്യുള്ള മഹാ നോദായിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവരിൽ പ്രവർത്തിച്ചു തുടങ്ങി. 1 രാജാക്കന്മാർ 19:5 വാക്യങ്ങൾ. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റു ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചൂടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലക്കയിൽ ഇരിക്കുന്നു. അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു. കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റു ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്നു. കർത്താവിൻ്റെ മലയായ ഹോറേബിലെത്തി. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എൻ്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. അവിടുന്ന് അരുളി ചെയ്തു, കർത്താവ് കടന്നു പോകുന്നു. 1 രാജാക്കന്മാർ 22:19 മിക്കായ തുടർന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ശ്രവിക്കുക, കർത്താവ് സിംഹാസനത്തിലിരിക്കുന്ന ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലത്തും ഇടത്തും നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ആഹാബ് റാമോത്ത് ഗിലയാദിൽ പോയി വധിക്കപ്പെടാൻ ആർ അവനെ വശീകരിക്കും? ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി. എന്നാൽ ആത്മാവ് മുൻപോട്ട് വന്ന് പറഞ്ഞു, ഞാൻ അവനെ വശീകരിക്കും. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രതിവച്ചു, ഞാൻ ഇതെന്ന് അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായി ഇരിക്കും. അവിടുന്ന് കൽപ്പിച്ചു, അവനെ വശീകരിക്കുക, നീ വിജയിക്കും. പോയി അങ്ങനെ ചെയ്യൂ. ഇതാ ഈ പ്രവാചകന്മാരുടെ എല്ലാ മധുരങ്ങളിൽ അവിടുന്ന് നുണയുടെ ആത്മാവിനെയും നിവേശിപ്പിച്ചിരിക്കുന്നു. നിനക്ക് തിന്മ വരുത്താൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. 2 രാജാക്കന്മാർ 19:14 ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ വച്ചു. അവൻ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്, കെരൂബുകളുടെ മുകളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന അവിടുന്നാണ് ദൈവം. അവിടുന്ന് മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങൾക്കെല്ലാം ദൈവം. അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കർത്താവെ ചെവിക്കൊള്ളണമേ, കർത്താവെ കടാക്ഷിക്കണമേ, ജീവിക്കുന്ന ദൈവത്തെ അതിശേവിക്കാൻ സെന്നാഖെബി പറഞ്ഞയച്ച വാക്ക് കേട്ടാലും
സെന്നാഖെരീബ് പറഞ്ഞയച്ച വാക്കു കേട്ടാലും കർത്താവ് അസീറിയ രാജാക്കൾ ജനതകളെയും അവരുടെ ദേശങ്ങളെയും സത്യമായി ശൂന്യമാക്കിയിരിക്കുന്നു. രണ്ട് രാജാക്കന്മാർ 19:35. അന്ന് രാത്രി കർത്താവിൻ്റെ ദൂതൻ അസീറിയ പാളയത്തിൽ കടന്ന് 185,000 പേരെ വധിച്ചു. പ്രഭാതത്തിൽ ആളുകൾ ഉണർന്നപ്പോൾ ഇവർ ജഡമായി മാറിയിരിക്കുന്നു കണ്ട്. പിന്നെ അസീറിയ രാജാവായ സെന്നാഖെരീബ് അവിടെ നിന്ന് നിനവയിലേക്ക് പോയി അവിടെ താമസിച്ചു. അവൻ തൻ്റെ ദേവനായ നിസ്കോറിൻ്റെ ആലയത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ ഹദ്രാമലേക്കും ഷരേസറും കൂടി അവനെ വാൾകൊണ്ട് വെട്ടിക്കൊന്നതിന് ശേഷം അറാറത്ത് ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പകരം പുത്രൻ എസാർ ഹത്മാൻ പറഞ്ഞുവേറ്റു. ക്രോണിക്കിൾ അഥവാ ദിനവൃത്താന്തം. 1 Chronicles 21:14-1 Dinavarthanam 21:14 കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു. 70,000 ഇസ്രായേലിയർ മരിച്ചു വീണു. ജെറുസലേം നശിപ്പിക്കാൻ ദൈവം ദൂതനെ അയച്ചു. അവർ നഗരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനസ്സ് മാറ്റി സഹാര ദൂതനോട് കൽപ്പിച്ചു, മതി, നിന്റെ കരം പിൻവലിക്കുക. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ജബൂസ്യനായ ഓർദാൻ്റെ മെതിക്കളത്തിനെതിരെ നിൽക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ജെറുസലേമിനെതിരെ വാൾ ഉരുപിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മറ്റു നിൽക്കുന്നതാണ് ശിരസുയർത്തിയപ്പോൾ ദാവീദ് കണ്ടത്. ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ചാക്കുടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് പ്രാർത്ഥിച്ചു, ജനത്തിൻ്റെ കണക്കെടുക്കാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ? ഈ അജഗണം എന്തു ചെയ്തു? എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങയുടെ കരം എനിക്കും എൻ്റെ പിതു ഭവനത്തിനും എതിരെ ആയിരിക്കട്ടെ. അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ. കർത്താവിൻ്റെ ദൂതൻ ഗാദിനോട് പറഞ്ഞു, ജബൂസിനായ ഒന്നാൻ്റെ മെതിക്കളത്തിൽ ചെന്ന് അവിടെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ദാവീദിനോട് പറയുക. കർത്താവിൻ്റെ നാമത്തിൽ ഗാദ് പറഞ്ഞ വാക്കനുസരിച്ച് ദാവീദ് പുറപ്പെട്ടു. ഒന്നാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു. അവരും 4 മക്കളും ഒളിച്ചു കളഞ്ഞു. ദാവീദ് വരുന്ന കണ്ട് ഒന്നാൻ മെതിക്കളത്തിൽ നിന്ന് പുറത്തു വന്ന് നിലം പറ്റെ താണുമണങ്ങി. ദാവീദ് അവനോട് പറഞ്ഞു, കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ഈ കളം എനിക്ക് തരിക. അതിൻ്റെ മുഴുവൻ വിലയും സ്വീകരിച്ചു കൊള്ളുക. ജനത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ. ഒന്നാൻ ദാവീദിനോട് പറഞ്ഞു, അതെടുത്തു കൊള്ളുക. എൻ്റെ യജമാനായ രാജാവിന് ഇഷ്ടം പോലെ ചെയ്യാം. ഇതാ ദഹനബലിക്ക് കാളകളും പിറകിന് മെതിവണ്ടികളും ധാന്യബലിക്ക് ഗോതമ്പും എല്ലാം ഞാൻ വിട്ടുതരുന്നു. ദാവീദ് പറഞ്ഞു, പാടില്ല, മുഴുവൻ വിലയും തന്നെ ഞാൻ വാങ്ങും. നിൻ്റേതായ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല. പണം മുടക്കാതെ ഞാൻ കർത്താവിൽ ദഹനബലി അർപ്പിക്കുകയില്ല. ദാവീദ് ആ സ്ഥലത്തിൻ്റെ വിലയായി 600 ശെക്കൽ സ്വർണം ഓർണാനു കൊടുത്തു. ദാവീദ് അവിടെ കർത്താവിന് ബലിപീഠം പണിതു. ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ച് കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. ആകാശത്തിൽ നിന്ന് ദഹനബലി പീഠത്തിലേക്ക് അഗ്നി അയച്ച കർത്താവ് അവന് ഉത്തരമല്ലേ? കർത്താവ് ദൂതനോട് കൽപ്പിച്ചു, അവൻ വാൾ ഉറയിലിട്ടു. ജബൂസിനായ ഒന്നാനെ മെതിക്കളത്തിൽ വെച്ച കർത്താവ് തനിക്കുത്തമറിയതിനാൽ ദാവീദ് അവിടെ ബലികൾ അർപ്പിച്ചു. 29 മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിൻ്റെ കൂടാരവും ദഹന ബലിപീഠവും അന്ന് ഗിബയോനിലെ ആരാധനാ സ്ഥലത്തായിരുന്നു. സംഹാരദൂതൻ്റെ വാളിനെ ഭയന്നതുകൊണ്ട് ദൈവത്തോട് ആരായുന്നതിന് അവിടെ പോകാൻ ദാവീദിന് കഴിഞ്ഞില്ല. 2 Chronicles 3:7-14 ദേവാലയ നിർമ്മാണം. 2 Dinavarthantham 3:7-14 ആലയം രക്തം കൊണ്ടും പാർവതി മൈലിലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു. തുലാങ്ങൾ, വാതിൽപ്പടികൾ, ഭിത്തി, കഥകൾ ഇങ്ങനെ ആലയം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ചൂരിന്മേൽ കെരൂബുകളുടെ രൂപങ്ങളും കുത്തിവെച്ചു.
ശ്രീകോവിലും പണിതു. അതിൻ്റെ നീളവും വീതിയും ആലയത്തിൻ്റെ വീതിക്കൊത്ത് 20 മുഴം വീതമായിരുന്നു. 600 താലന്ത് തനിത്തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു. അതിൻ്റെ ആണികൾ പൊന്നുകൊണ്ടായിരുന്നു. ഓരോന്നിനും 50 ശക്കൽ തുലാം തൂക്കം വരും. മാളികമുറികളും പൊന്നു പതിച്ചവയായിരുന്നു. 2 ക്രോണിക്കൽ 3 അധ്യായം 10 വാക്യം. അതിവിശുദ്ധ സ്ഥലത്ത് തടി കൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കി, അവയും തങ്കത്താൽ ആവരണം ചെയ്തു. 2 കെരൂബുകളുടെയും ചിറകുകൾക്ക് മൊത്തം 20 മുഴം നീളമുണ്ടായിരുന്നു. ഓരോ ചിറകിലും 5 മുഴം നീളം. മധ്യത്തിലുള്ളവ 2 ഒന്നോടൊന്ന് തൊട്ടും 2 അറ്റത്തുമുള്ളവ ആലയത്തിൻ്റെ ഭിത്തിയോട് ചേർന്നു നിന്നിരുന്നു. ചിറകുകൾ മുഴുനീളത്തിൽ ഉടർത്തി കാലുകൾ നിലത്തുറപ്പിച്ച് മുഖമണ്ഡലം 10 ലേക്ക് നോക്കിയാണ് കെരുവുകൾ നിലകൊണ്ടത്. നീലം, ധൂമം, കടും ചുമപ്പ് നൂലുകൾ, നേർത്ത ചണം, ഇവ ഉപയോഗിച്ച് കെരുവുകളുടെ ചിത്രപ്പണിയുള്ള ഒരു തിരശീലയും നെയ്തുണ്ടാക്കി. ആലയത്തിനു മുമ്പിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭങ്ങൾ പണിതു. അവയ്ക്ക് മുകളിൽ 5 മുഴം വീതമുള്ള പൂതികകളും ഉണ്ടാക്കി വെച്ചു. സ്തംഭങ്ങളുടെ മുകൾ ഭാഗം മാലക്കണ്ണികൾ കൊണ്ട് അലങ്കരിച്ച് 100 മാതപ്പഴങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ കോർത്തിട്ടു. ദേവാലയത്തിനു മുമ്പിൽ ഇടത്തും വലതുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു. വലത്തേതിന് യാഹീൽ എന്നും ഇടത്തേതിന് ബോവാസ് എന്നും പേർ നൽകി. നഹമ്യ 9:6. യെശയ്യാവ് തുടർന്നു, അവിടുന്ന് മാത്രമാണ് കർത്താവ്. അവിടുന്ന് ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും ആകാശ സൈന്യത്തെയും ഭൂമിയെയും അവിടത്തിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. അവിടുന്ന് അവയെ സംരക്ഷിക്കുന്നു. ആകാശഗോളങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. യോബിൻ്റെ പുസ്തകം 1:6. ഒരു ദിവസം ദേവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു. സാത്താനും അവരോടുകൂടെ വന്നു. കർത്താവ് സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണെന്ന് അവൻ മറുപടി പറഞ്ഞു. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ യോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്നകന്ന് ജീവിക്കുന്നതിനും ആയി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? സാത്താൻ ചോദിച്ചു, യോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അവങ്ങ് അവന് അവൻ്റെ ഭവനത്തിലും സമ്പത്തിന് ചുറ്റും വേലിക്കെട്ടി സുരക്ഷിതത്വം നൽകി. അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവൻ്റെ സമ്പത്തിൽ മേൽ കൈവച്ചാൽ അവൻ അങ്ങനെ ദുഷിക്കുന്നത് കാണാം. കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള സകലത്തിൽ മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. അത് കേട്ട സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. ജോബ് 4:15-19. ഒരാത്മാവ് എൻ്റെ മുഖം ഉരുമ്മിക്കടന്നുപോയി. ഞാൻ രോമാഞ്ചം കൊണ്ടു. അത് നിശ്ചലമായി നിന്നെങ്കിലും അതിൻ്റെ രൂപം എനിക്ക് അവ്യക്തമായിരുന്നു. എൻ്റെ കൺമുമ്പിൽ ഒരു രൂപം ഞാൻ ദർശിച്ചു. നിശബ്ദതയിൽ ഒരു സ്വരം ഞാൻ ശ്രവിച്ചു. ദൈവദൃഷ്ടിയിൽ മർത്യന് നീതിമാനാകാൻ കഴിയുമോ? സ്രഷ്ടാവിന് മുമ്പിൽ മനുഷ്യന് നിഷ്കളങ്കനാകാൻ സാധിക്കുമോ? തൻ്റെ ദാസരിലും അവിടത്തേക്ക് വിശ്വാസമില്ല. തൻ്റെ ദൂതരിൽ പോലും അവിടുന്ന് കുറ്റം കാണുന്നു. എങ്കിൽ പുഴയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിച്ച് ശിതൽ പോലെ ചതച്ചരയ്ക്കപ്പെടുന്നവരിൽ എത്രയധികമായിരിക്കും കുറ്റം കാണുക. ജോബിൻ്റെ പുസ്തകം 38:1-3. ദൈവം സംസാരിക്കുന്നു. അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി. അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവൻ ആരാണ്? പൗരുഷത്തോട് നീ അരമുറുക്കുക. ഞാൻ നിന്നെ ചോദ്യം ചെയ്യും. നീ ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ പറയുക. അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചത് ആരാണ്? നിശ്ചയമായതും അതോ നിനക്കറിയാം? അല്ലെങ്കിൽ അതിന് അളവ് നൂൽ പിടിച്ചതാര്?
പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദേവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു? അതിനു നൂല് മൂലക്കല്ലിട്ടതാര്? ഗർഭപാത്രത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കഥകടിച്ച് തടഞ്ഞവനാര്? അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിട്ടിനെ അതിന് ഉടയാടയുമാക്കി. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച കഥകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഇവിടം വരെ നിനക്ക് വരാം, അതിനപ്പുറം വരുത്. ഇവിടെ നിന്റെ ഉത്തമമായ തിരമാലകൾ നിൽക്കണം. സങ്കീർത്തനത്തിൽ ദൈവദൂതന്മാർ അഥവാ ഏഞ്ചൽസ് വരുന്ന വാക്യങ്ങളാണ് ഇനി വായിക്കാൻ പോകുന്നത്. സങ്കീർത്തനം 8:5 വാക്യം. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. സങ്കീർത്തനം 35:4-5 വാക്യങ്ങൾ. എൻ്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അപമാനിതരുമാക്കണമേ. എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ചു പിന്തിരിയട്ടെ. അവരെ കർത്താവിൻ്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ. അവർ കാറ്റിൽപ്പെട്ട പതിരുപോലെയാകട്ടെ. കർത്താവിൻ്റെ ദൂതൻ അവരെ അനുധാവനം ചെയ്യട്ടെ. അവരുടെ വഴി അന്ധകാരപൂർണവും തിന്നി വീഴുന്നതുമാകട്ടെ. സങ്കീർത്തനം 34:7 വായിക്കാം. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിവീൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 68:17 വായിക്കും. ആയിരം ആയിരം രഥവ്യൂഹങ്ങളോടെ കർത്താവ് സീനായിൽ നിന്ന് തൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു. അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്തു. കലഹിക്കുന്നവരിൽ നിന്ന് പോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു. ദൈവമായ കർത്താവ് അവിടെ വസിക്കും. സങ്കീർത്തനം 78:24-25. അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു. അവിടുന്ന് ഭക്ഷണം സമർത്ഥമായി അയച്ചു. അവിടുന്ന് ആകാശത്തിന് കിഴക്കൻ കാറ്റടിച്ചു. അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു. സങ്കീർത്തനം 78:49 വായിക്കാം. അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തൻ്റെ ഉഗ്രകോപം, ക്രോധം, രോഷം, ദുരിതം എന്നിങ്ങനെ സംഹാര ദൂതന്മാരുടെ ഒരു സംഘത്തെ അയച്ചു. സങ്കീർത്തനം 81 വായിക്കാം. ഇസ്രായേലിൻ്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിൽ മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. സങ്കീർത്തനം 91:11 വായിക്കും. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടിമതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടുനിൽക്കുന്നതിന് ഞാൻ അവനെ രക്ഷിക്കും. സങ്കീർത്തനം 99:1. കർത്താവ് വഴുന്നു, ജനതകൾ വിറകൊള്ളട്ടെ. അവിടുന്ന് കെരൂബുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. ഭൂമി കുലുങ്ങട്ടെ. കർത്താവ് സിയോനിൽ വലിയവനാണ്. അവിടുന്ന് സകല ജനതകളുടെയും മേൽ ഉന്നതനാണ്. അവിടുത്തെ മഹത്വം വീതിജനകമായ നാമത്തെ അവർ സ്തുതിക്കട്ടെ. അവിടുന്ന് പരിശുദ്ധനാണ്. സങ്കീർത്തനം 103:19-22 വരെ. കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിൽ കീഴിലാണ്. കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. സങ്കീർത്തനം 104:4. അവിടുന്ന് കാറ്റുകളെ ദൂതരും അഗ്നിയെ അഗ്നിജ്വാലകളെയും സേവകരുമാക്കി. അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി. അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു. അത് ഒരിക്കലും ഇളകിയില്ല. സങ്കീർത്തനം 148:1-3 വരെ.
കർത്താവിനെ സ്തുതിക്കുക. ആകാശത്തു നിന്ന് കർത്താവിനെ സ്തുതിക്കുക. ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുക. കർത്താവിൻ്റെ ദൂതന്മാരെ അവിടുത്തെ സ്തുതിക്കുക. കർത്താവിൻ്റെ സൈന്യങ്ങളെ അവിടുത്തെ സ്തുതിക്കുക. സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുക. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ സ്തുതിക്കുക. യെശയ്യ 6:2 അവിടുത്തെ ചുറ്റും സിറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്നാൽ ഞാൻ അശുദ്ധനായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ ഉള്ളവരുടെ മധ്യയെ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കല്ലുമായി എൻ്റെ അടുത്തേക്ക് വളർന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യെശയ്യ 37:16 സൈന്യങ്ങളുടെ കർത്താവ് ഇസ്രായേലിന്റെ ദൈവമേ, കെരൂബുകളിന്മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നവനെ, അങ്ങാണ്, അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം. ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു. കർത്താവെ, ചെവി ചായച്ച് ശ്രവിക്കണമേ, അങ്ങ് കണ്ണുതുറന്ന് കടാക്ഷിക്കണമേ. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ സെന്നാഖരീബ് അയച്ച സന്ദേശം അങ്ങ് ശ്രവിക്കണമേ. കർത്താവിൻ്റെ ദൂതൻ അസുറിയക്കാരുടെ പാളയത്തിൽ കടന്ന് 180,000 പേരെ വധിച്ചു. 37:36 കർത്താവിൻ്റെ ദൂതൻ അസുറിയക്കാരുടെ പാളയത്തിൽ കടന്ന് 185,000 പേരെ വധിച്ചു. യെശയ്യ 63:8 അവിടുന്ന് അരുളി ചെയ്തു, തീർച്ചയായും അവർ എൻ്റെ ജനമാണ്, തിന്മ പ്രവർത്തിക്കാത്ത പുത്രർ. അവിടുന്ന് അവരുടെ രക്ഷകനായി ഭവിച്ചു. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു, എന്നിട്ടും അവർ എതിർത്തു. അവിടുത്തെ പരിശുദ്ധ ആത്മാവ് ദുഃഖിപ്പിച്ചു, അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു. നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു. 2:24 കർത്താവിൻ്റെ ദൂതൻ ജെറുസലേം നശിപ്പിക്കാൻ കഴിഞ്ഞെത്തിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി അനുദപിച്ചു. സംഹാര ദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു, മതി, കൈ പിൻവലിക്കുക. കർത്താവിൻ്റെ ദൂതൻ ജബൂസിനായ അരവനായുടെ മെതിക്കളത്തിനടുത്തായിരുന്നു. അമ്മാര ദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു, ഞാനല്ലേ കുറ്റക്കാരൻ, തെറ്റ് ചെയ്ത ഞാനല്ലേ, ഈ പാവപ്പെട്ട ജനം എന്ത് ദോഷം ചെയ്തു, എന്നെയും എൻ്റെ പിതൃ ഭവനത്തെ ശിക്ഷിച്ചാലും എന്ന് തന്നെ ഗാദ് ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. ജബൂസിനായ അരവനായുടെ മെതിക്കളത്തിൽ ചെന്ന് കർത്താവിനൊരു ബലിപീഠം പണിയുക. 2:14:20 എന്നാൽ കാര്യങ്ങളെല്ലാം നേരെയാക്കാനാണ് യോവാബ് ഇത് ചെയ്തത്. ഭൂമിയിലുള്ള സകലതും അറിയത്തക്ക വിധം ദൈവദൂതനെ പോലെ ജ്ഞാനിയാണ് അവിടുന്ന്. അവൾ പറഞ്ഞു, രാജാവ് യോവാബിനോട് പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ചെന്ന് അബ്സലോം കുമാരനെ കൂട്ടിക്കൊണ്ടുവരിക. ഡാനിയലിന്റെ പുസ്തകം 6:21 ദാനിയൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നിന്നാൾ വാഴട്ടെ, തൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു, അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവെ, നിന്റെ മുൻപിലും ഞാൻ നിരപരാധനാണ്. അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ചു, ദാനിയലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു വരാൻ കൽപ്പിച്ചു. ദാനിയലിനെ കുഴിയിൽ നിന്ന് കയറ്റി. തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റാതായി കണ്ടില്ല. ദാനിയലിനെ കുറ്റം പിടിച്ചവരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും രാജകൽപ്പന പ്രകാരം കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ കുഴിയിൽ എറിഞ്ഞു. കുഴിയുടെ അടിയിലെത്തും മുൻപേ സിംഹങ്ങൾ അവരെ അടിച്ചു വീഴ്ത്തി, അസ്ഥികൾ ഒടിച്ചു നുറുക്കി. ദാനിയൽ 7:9 മനുഷ്യപുത്രൻ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി
പുരാതനായവൻ ഉപവിശനായി. അവന്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻഡോം പോലെ തീജ്വാലകളായിരുന്നു. അവന്റെ സിംഹാസനം, അതിന്റെ ചക്രങ്ങൾ കത്തിക്കളുന്ന അഗ്നി. അവന്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. ആയിരം ആയിരം പേർ അവനെ സേവിച്ചു. പതിനായിരം പേർ അവന്റെ മുൻപിൽ നിന്നു. ന്യായാധിപസഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി. ഗ്രന്ഥങ്ങൾ പുറക്കപ്പെട്ടു. കൊമ്പിന്റെ വൻപു പറച്ചിൽ കേട്ടു. ദാനിയേലിന്റെ പുസ്തകം 8 അധ്യായം 16 വാക്യം 15 മുതൽ. ദാനിയേലെ, ഞാൻ ഈ ദർശനം ഗ്രഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ ഇതാ എന്റെ മുമ്പിൽ മനുഷ്യരൂപമുള്ള ഒരുവൻ നിൽക്കുന്നു. ഉലാതീരങ്ങളിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഗബ്രിയേൽ, ദർശനം ഇങ്ങനെ ഗ്രഹിപ്പിക്കുക. ഞാൻ നിന്നിടത്തേക്ക് അവൻ വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയവിഹ്വലനായി സാഷ്ടാംഗം വീണു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഗ്രഹിച്ചു കൊള്ളുക. ഈ ദർശനം അവസാന കാലത്തേക്കുള്ള. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൂർച്ഛിച്ചു വീണു. എന്നാൽ അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി. അവൻ പറഞ്ഞു, കാലത്തിന്റെ അവസാനത്തിൽ ക്രോധത്തിന്റെ നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. യുഗാന്തത്തെ സംബന്ധിക്കുന്നതാണ് ഇത്. രണ്ടു കൊമ്പുള്ളതായ നീ കണ്ട മുട്ടാട് മിദിയായിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരാണ്. കോലാട്ടു കൊറ്റൻ യവനാരാവ രാജാവാണ്. അവന്റെ കണ്ണുകൾക്കിടയിലെ വലിയ കൊമ്പ് ആദ്യത്തെ രാജാവാണ്. ദാനിയേലിന്റെ പുസ്തകം 9 അധ്യായം 21 വാക്യം. എന്റെ ദൈവമായ കർത്താവിന്റെ സന്നദ്ധയിൽ എന്റെ ദൈവത്തിന്റെ വിശുദ്ധഗിരിക്കു വേണ്ടി എന്റെയും എന്റെ ജനമായ ഇസ്രായേലിന്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാഹ്ന ബലിയുടെ സമയത്ത് എന്റെ അടുത്തേക്ക് പറന്നു. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലെ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി, അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ആ വചനം കേട്ട് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. അക്രമം നിർത്തിവെക്കുന്നതിനും പാപത്തിന് അറുതി വരുത്തുന്നതിനും കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിനും ശാശ്വത നീതി നടപ്പിലാക്കുന്നതിനും ദർശന പ്രവാചകനും മുദ്ര വയ്ക്കുന്നതിനും അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യുന്നതിനും വേണ്ടി നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും വർഷങ്ങളുടെ 70 നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 10 13 വാക്യം. പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എന്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ വിജയിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ദർശനം ഭാവിയെ സംബന്ധിച്ചതാണ്. അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മുഖനായി നിന്നു. ദാനിയേൽ 10:16 വാക്യം. മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ വായ തുറന്ന് സംസാരിച്ചു. എൻ്റെ അടുത്ത് നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു, പ്രഭു, ദർശന നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു. എൻ്റെ ശക്തി ക്ഷയിച്ചു. എങ്ങനെ ഈ ദാസന അങ്ങയോട് സംസാരിക്കാനാവും? ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചില്ല. മനുഷ്യ രൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ചു ശക്തി പകർന്നു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട. നിനക്ക് സമാധാനം, ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച് ഞാൻ പറഞ്ഞു, പ്രഭു, സംസാരിച്ചാലും അങ്ങ് എന്നെ ശക്തനാക്കിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന എന്തിനാണെന്ന് നിനക്ക് അറിയാമോ? ഞാൻ ഇപ്പോൾ പേർഷ്യയുടെ കാവൽ ദൂതനെതിരെ യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും. ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിന്റെ കാവൽ ദൂതൻ വരും. ദാനിയേലിന്റെ പുസ്തകം 12 അധ്യായം യുഗാന്തം. അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനതരൂപം പ്രാപിച്ചത് മുതൽ ഇന്നെ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായും. ജ്ഞാനികൾ ആകാശ വിധാനത്തിന്റെ പ്രഭാവം പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും. ദാനിയേലെ, അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച്
ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. സക്കറിയയുടെ പുസ്തകം 1:8 വായിക്കുന്നത്. സക്കറിയ പറഞ്ഞു, ചുവന്ന കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ഒരുവനെ ഞാൻ രാത്രി ദർശനത്തിൽ കണ്ടു. അവൻ ഒരു മലയിടുക്കിൽ കൊഴുന്തു ചെടികളുടെ ഇടയിൽ നിൽക്കുകയായിരുന്നു. പിന്നിൽ ചുവപ്പും തവിട്ടും വെളുപ്പും നിറമുള്ള കുതിരകളും ഉണ്ടായിരുന്നു. പ്രഭു, എന്താണിത്? ഞാൻ ചോദിച്ചു. എന്നോട് സംസാരിച്ച ദൈവദൂതൻ പറഞ്ഞു, അത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. കൊഴുന്തു ചെടികൾക്കിടയിൽ നിന്നവൻ മറുപടി പറഞ്ഞു, ഭൂമി നിരീക്ഷിക്കാൻ കർത്താവ് അയച്ചിരിക്കുന്നവരാണ് ഇവർ. കൊഴുന്തു ചെടികൾക്കിടയിൽ നിന്നിരുന്ന ദൈവദൂതനോട് അവർ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലെങ്ങും നടന്നു നോക്കി, എല്ലാം ശാന്തം. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവെ, എത്രകാലം അവിടത്തേക്ക് ജെറുസലേമിനോട് യൂദാനഗരങ്ങളോടും കരുണ തോന്നാതിരിക്കും? 70 വർഷം അങ്ങ് അവരോട് രോഷം കാട്ടിയല്ലോ. എന്നോട് സംസാരിച്ച ദൂതനോട് കർത്താവ് ഉദാരവും ആശ്വാസദായകവുമായ മറുപടി പറഞ്ഞു. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, വിളിച്ചു പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ജെറുസലേമിനെയും സിയോനെയും പ്രതി ഞാൻ അത്യധികം അസഹിഷ്ണുമായിരിക്കുന്നു. സ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട്. ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അലിവ് തോന്നി ജെറുസലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സക്കറിയയുടെ പുസ്തകം 3:1 വാക്യം. പ്രധാന പുരോഹിതനായ ജോശുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്നു അവിടുന്ന് കാണിച്ചു തന്നു. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ? ജോശുവ മുഷിഞ്ഞ വസം ധരിച്ച് ദൂതന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. തൻ്റെ മുമ്പിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. ജോഷിയോട് അവൻ പറഞ്ഞു, നിന്റെ ആകൃത്യങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു, ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. അവൻ തുടർന്നു, അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുക. അവർ അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ അവിടുത്തെ നിൽപ്പുണ്ടായിരുന്നു. ദൈവദൂതൻ ജോഷിയോട് പറഞ്ഞു, സൈന്യങ്ങളെ കർത്താവ് ചെയ്യുന്നു, നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എൻ്റെ ആലയത്തെ നീ ഭരിക്കുകയും എൻ്റെ അങ്കണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും. ഇവിടെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനുള്ള അവകാശവും ഞാൻ നിനക്ക് നൽകും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:10-വാക്യങ്ങൾ. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ടുപേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:53 വായിക്കാം. നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു, എങ്കിലും നിങ്ങൾ അത് പാലിച്ചില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:26 വായിക്കും. കർത്താവിൻ്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസയിലേക്കോ ഉള്ള പാതയിൽ എത്തുക. അത് ഒരു വിജനമായ പാതയായിരുന്നു. അവർ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ കൽദാക്കയുടെ ഭണ്ഡാര വിരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യെശയ്യാവിന്റെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ഫിലിപ്പോസ് അവൻ്റെ അടുക്കൽ കൂടിയെത്തി. അവൻ യെശയ്യാവിന്റെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അവൻ പ്രതികരിച്ചു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? രഥത്തിൽ കയറി എന്നോടുകൂടെ ഇരിക്കാൻ ഫിലിപ്പോസിനോട് അവൻ അപേക്ഷിച്ചു. അവൻ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകത്തിന്റെ ഭാഗം ഇതാണ്, കൊലക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെ രോമം കത്രിക്കുന്നവന്റെ മുമ്പിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെയും അവൻ തൻ്റെ വായ പുറന്നില്ല. അപമാനിതനായ അവന് നീതി നിഷേധിക്കപ്പെട്ടു. അവൻ്റെ പിന്തലമുറയെ പറ്റി ആരും വിവരിക്കും? എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഷണ്ടൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത്?
തന്നെ കുറിച്ച് തന്നെയോ അതോ മറ്റൊരാളെ കുറിച്ചോ? അപ്പോൾ ഫിലിപ്പോസ് സംസാരിക്കാൻ തുടങ്ങി. ഷണ്ടൻ വായിച്ച വിശുദ്ധ ഭാഗത്തു നിന്ന് ആരംഭിച്ച് അവനോട് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 7-ാം വാക്യം. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്ക് ഒരു ദർശനം ഉണ്ടായതാണെന്ന് അവൻ കരുതിയുള്ളൂ. അവർ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ടു നഗരത്തിലേക്ക് ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്തു നടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോഴാണ് പത്രോസിന് പൂർണ്ണ ബോധം വന്നത്. അവൻ പറഞ്ഞു, കർത്താവ് തൻ്റെ ദൂതനെ അയച്ച ഹെറോദസിൻ്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 23-ാം വാക്യം. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇത് ഒരു ദേവന്റെ സ്വരമാണ്, മനുഷ്യൻ്റെ അല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾക്കിടയായി അവൻ അന്ധവിശ്വാസം വലിച്ചു. ദൈവവചനം വളർന്നു വ്യാപിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 27-ാം അധ്യായം 23-ാം വാക്യം. എന്തെന്നാൽ അവൻ ഞാൻ ആരാധിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, പൗലോസ് നീ ഭയപ്പെടേണ്ട, സീസറിൻ്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ ചെയ്യും. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. അതിനാൽ ജനങ്ങളെ നിങ്ങൾ ധൈര്യമായിരിക്കും, എന്നോട് പറഞ്ഞതല്ല അതുപോലെ സംഭവിക്കും എന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദ്വീപിൽ ഞാൻ ചെന്നു പറ്റും. പൗലോസ് ലീഗ റോമാക്കാർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 38-ാം വാക്യങ്ങൾ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 9-ാം വാക്യത്തിലും ദൈവദൂതന്മാരെ പറ്റി പറയുന്നുണ്ട്. ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കളായി തീർന്നിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഘോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ. ഞങ്ങൾ ബലഹീനന്മാർ, നിങ്ങൾ ബലവാന്മാർ. ഞങ്ങൾ ബഹുമാനിതർ, ഞങ്ങൾ അപമാനിതർ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 39-ാം വാക്യങ്ങൾ. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേത് ഒന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്നു, പക്ഷികളുടേത് വേറൊന്നു, മത്സ്യങ്ങളുടേത് വേറൊന്നു. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഹോമിയ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഹോമിയ ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. പൗലോസ് എഫേസൂസർക്കെതിരെ 3-ാം അധ്യായത്തില് സ്വർഗീയങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. പൗലോസിലെ എഫേസൂസർക്ക് എഴുതിയ 6-ാം അധ്യായത്തിലെ 12-ാം വാക്യം. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ ആധിപന്മാർക്കും സ്വർഗീയങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടപെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും. പൗലോസ് ലീഗ കൊലോസോസർക്കെതിരെ 1-ാം ലേഖനത്തിലെ 16-ാം വാക്യം. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു.
സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. പൗലോസ്ലിയ ഉളോസോസാർക്കെഴുതിയ ലേഖനത്തിൽ 2:18 മായാ ദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപട വിനയത്തിലും ദേവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഓകലാലസമായ മനസ്സോടുകൂടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. പൗലോസ്ലിഹ തെസലോനിക്കാർക്കെഴുതിയ 1:16-16 എന്തെന്നാൽ, അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമറിഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സമ്മോഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. പൗലോസ്ലിഹ തെസലോനിക്കാർക്കെഴുതിയ 2 1:7 കർത്താവായ യേശു തന്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യെ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കെതിരായ നിങ്ങൾക്ക് പൗലോസ്ലിഹ തിമോത്തിയോസിനെഴുതിയ 4:16 നമ്മുടെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ദൂതന്മാർക്ക് ദൃശ്യനായി ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിപ്പിക്കപ്പെട്ടു. ലോകം അവരിൽ വിശ്വസിച്ചു. മഹത്വത്തിലേക്ക് അവൻ സമ്മോഹിക്കപ്പെടുകയും ചെയ്തു. പത്രോസ് എഴുതിയ 1:12 അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർക്ക് പോലും കൊതിക്കുന്നു. പത്രോസ് 3:21 അതിന്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിന്റെ നിർമ്മാർജ്ജനമല്ല, മറിച്ച് ശുദ്ധ മനസ്സാക്ഷിക്കായി യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. യേശു ക്രിസ്തു ആകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് കീഴ്പ്പെട്ടുമിരിക്കുന്നു. പത്രോസ് എഴുതിയ 2:4 പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. വിധിദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾ കുഴിയിലേക്ക് തള്ളിവിട്ടു. ദുഷ്ടയുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാര്യം കാണിച്ചില്ല. എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റ് 7 അവിടുന്ന് കാത്തുരക്ഷിച്ചു. 2 പത്രോസ് 2:11 ബലത്തിലും ശക്തിയിലും അവരെക്കാൾ വലിയവരായ ദൂതന്മാർ പോലും കർത്താവിന്റെ സന്നിധിയിൽ അവർക്കെതിരായി അപമാനകരമായ വിധി പറയുന്നില്ല. കൊല്ലപ്പെടുന്നതിനു മാത്രമായി സൂക്ഷിക്കപ്പെട്ട സഹജ വാസനയാൽ നയിക്കപ്പെടുന്ന വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെയാണ് അവർ. പൗലോസ്ലിഹ ഹെബ്രായർക്കെഴുതിയ ലേഖനം 1:4 ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ ഏത് ദൂതനോടാണ്? നീ എന്റെ പുത്രനാണ്. ഇന്ന് ഞാൻ നിനക്ക് ജന്മം വൈകിയെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൈവം അറിയിച്ചിട്ടുള്ളത്. വീണ്ടും തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പുത്രനെ പറ്റി പറയുന്നു, ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു.
അങ്ങയുടെ രാജ്യത്തിന്റെ ചെങ്കോലം ഏതൊരു ചെങ്കോലാണ് അത് നീതിയെ സ്നേഹിച്ചു. ഹെബ്രായർക്കെതിരേഖനം 1:13 നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കോളും എന്റെ വലത് ഭാഗത്തിരിക്കുന്ന ഏത് ദൂതനോടാണ് ഇപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. രക്ഷയുടെ അവകാശികളായിരിക്കുന്നവർക്ക് ശുശ്രൂഷിക്കാൻ അയക്കപ്പെട്ട സേവാത്മാക്കളല്ലേ അവരെല്ലാം. പൗലോസ് ഹെബ്രായർക്കെതിരേഖനം 2:2. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്രമാത്രമായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിയിക്കപ്പെടും? പൗലോസ് ഹെബ്രായർക്കെതിരേഖനം 2:5-6. എന്നാൽ നാം പരാമർശിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലോ അവിടുന്ന് അധീനമാക്കിയത്. ഇതേക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ്? അങ്ങ് ശ്രദ്ധിക്കാൻ മനുഷ്യപുത്രർ ആരാണ്? ദൂതന്മാരെക്കാൾ അല്പം താണവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു. സമസ്തവും അവന്റെ പാദങ്ങളുടെ കീഴിലാക്കി. എല്ലാം അവന്റെ അധീനതയിലാക്കാൻ അവന് കീഴ്പ്പെട്ടതായി ഒന്നും അവിടുന്ന് അവശേഷിപ്പിച്ചില്ല. ഹെബ്രായർക്കെതിരേഖനം 12:22. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പോലെ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യ ജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും. ക്രിസ്തു പൗലോസ് ഹെബ്രായർക്കെതിരായ ലേഖനം 13:1-4. സഹോദര സ്നേഹം നിലനിൽക്കട്ടെ. ആദിത്യ മര്യാദ മറക്കരുത്. അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സത്കരിച്ചവരുണ്ട്. തടവുകാരോടും നിങ്ങളും അവരോടൊപ്പം തടവിലായിരുന്നതുപോലെ പെരുമാറുക. നിങ്ങൾക്കും ഒരു ശരീരമുള്ളത് കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവരോട് പരിഗണന കാണിക്കുകയും പീഡിപ്പിക്കപ്പെടുന്നവരോട് പരിഗണന കാണിക്കുകയും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1:20. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു: ദാവീദിന്റെ പുത്രനായ യോസഫ്, മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2:13. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു: എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദേ ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4:11. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അവിടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4:6-11. നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13:41. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13:49. യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. പോവുക, അവർ ഉത്തരം പറഞ്ഞു. അവർ തുടങ്ങും: സ്വർഗരാജ്യത്തിന്റെ ശിക്ഷനായിത്തുന്ന ഓരോ നിയമത്തിനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥനു തുല്യ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16:27. മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18:10.
ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഒരാൾക്ക് 100 ആടുകളുണ്ടായിരിക്കും, അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോയില്ലേ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:30 വാക്യം. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലെ ആയിരിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24:31 വാക്യങ്ങൾ. വലിയ കാഹള ധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവാൻ അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവാൻ. വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം 24:34 വാക്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നുപോകില്ല, ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നുപോകില്ല. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലും അറിഞ്ഞുകൂടാ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25:31 വാക്യം. അവസാന വരി, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഭൂഷണാവും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. സിദ്ധമത്തായി എഴുതിയ സുവിശേഷം 25:41 വാക്യം. അനന്തരം അവൻ തന്റെ ഇടത്തു ഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാജ്ഞയിലേക്ക് പോകുവാൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26:53 വാക്യം. എനിക്ക് എന്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തന്റെ ദൂതന്മാരുടെ 12 വ്യൂഹങ്ങളെ അയച്ചു തരികയില്ല എന്നും നീ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കണമെന്ന് വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറും? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:2 വാക്യങ്ങൾ. അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു, കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെ കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപ്പുണ്ട്, മരിച്ചവനെ പോലെയായി. ദൂതനൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല, താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. വേഗം പോയി അവന്റെ ശിഷ്യന്മാരുടെ അവൻ മരിച്ചവരുടെയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടുവെന്ന്, നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുമെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1:12-13 വാക്യങ്ങൾ. ഉടനെ ആത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോടുകൂടെയായിരുന്നു, ദേവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8:38 വാക്യം. പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെ കുറിച്ചോ എന്റെ വചനത്തെ കുറിച്ചോ ലജ്ജിക്കുന്നതിനെ പറ്റി മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് വരുമ്പോൾ ലജ്ജിക്കും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1:1. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1:26 വാക്യം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1:18 വാക്യം. സഖറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പഴയ പ്രായം കവിഞ്ഞളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാണ്. എന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ലൂക്ക സുവിശേഷം 1:26 വാക്യം. 6 ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു.
അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഞാൻ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ ബലീവനായിരിക്കും, അത്തനവന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഫലത്തിന്മേൽ അവൻ എന്നേക്കും ഫലം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരുന്നില്ല. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2:10-9. 9. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വിശുദ്ധ ലൂക്കായ സുവിശേഷം 4:10. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ സിംഹത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാകുന്നെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിരിക്കുന്നല്ലോ. സുവിശേഷം 15:10. അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ ലോകായ സുവിശേഷം 16:22. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. വിശുദ്ധ ലൂക്കായ സുവിശേഷം 20:35. പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ ലൂക്കായ സുവിശേഷം 24:2. കല്ലറയിൽ നിന്നു കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്തു കിടന്നു. നോക്കിയപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. വിശുദ്ധ ലൂക്കായ സുവിശേഷം 24:2. കല്ലറയിൽ നിന്നു കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്തു കിടന്നു. നോക്കിയപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3 ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുകയും. വിശുദ്ധ ലൂക്കായ സുവിശേഷം 30. പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ ലൂക്കായ സുവിശേഷം 24:2. കല്ലറയിൽ നിന്നു കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്തു കിടന്നു. നോക്കിയപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനു? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3 ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുകയും. വെളിപാട് പുസ്തകം 1:1. ആസന്ന ഫാമിലീസ് സംഭവിക്കാനിരിക്കുന്നവയെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപാട്. അവൻ തന്റെ ദൂതനെ അയച്ച ദാസനായ യോഹന്നാനെ ഇത് വെളിപ്പെടുത്തി. അവൻ ദൈവവചനത്തിനും യേശു ക്രിസ്തുവിന്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി. വെളിപാട് പുസ്തകം 3:5. വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും വായിച്ചു കളയുകയില്ല. എന്റെ പിതാവിന്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവന്റെ നാമം ഞാൻ ഏറ്റു പറയും.
വെളിപാട് പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളങ്കു കടൽ. സിംഹാസനത്തിന്റെ മധ്യത്തിലും ചുറ്റിലുമായി 4 ജീവികൾ. അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ. 1-ാമത്തെ ജീവി സിംഹത്തെ പോലെ, 2-ാമത്തേത് കാളയെ പോലെ, 3-ാമത്തേതിന് മനുഷ്യന്റേത് പോലുള്ള മുഖം, 4-ാമത്തേത് പറക്കുന്നവരെ പോലെ. ഈ 4 ജീവികൾക്കും 6 ചിറകൾ വീതം. ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപ്പുകൾ ഇടപെടാതെ അവ ഉദ്ഘോഷിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ ജീവികൾ സിംഹാസനസ്ഥന നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം 24 ശേഷന്മാർ സിംഹാസനസ്ഥന്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാക്ഷാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യങ്ങൾ. പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശേഷന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1,000-ങ്ങളുടെ 1,000-ങ്ങളുമായിരുന്നു. ഉച്ചസ്വരത്തിൽ ഇവർ ഉദ്ഘോഷിച്ചു: കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യം. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു: ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നിവയ്ക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വെളിപാട് പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യങ്ങൾ. മേഘാവൃതനും ശക്തനുമായ വേറൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു. അവന്റെ ശിരസ് മീതി മഴവില്ല, മുഖം സൂര്യനെ പോലെ, പാദങ്ങൾ അഗ്നിസ്തംഭങ്ങൾ പോലെ. അവന്റെ കയ്യിൽ നിവർത്തിയേറിയൊരു ഗന്ധച്ചുരുണ്ടായിരുന്നു. അവൻ വലത്തുകാൽ കടലിലും ഇടത്തുകാൽ കരയിലും ഉറപ്പിച്ചു. സിംഹഗർജനം പോലെ ഭയങ്കര സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ 7 ഇടിനാദങ്ങൾ മുഴങ്ങി. ആ 7 ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം പറയുന്നത് കേട്ടു: ആ 7 ഇടിനാദങ്ങൾ പറയുന്നത് മുദ്രിതമായിരിക്കട്ടെ. അത് രേഖപ്പെടുത്ത കടലിലും കരയിലും നിലയുറപ്പിച്ചവനായി ഞാൻ കണ്ട ദൂതൻ വലതുകൈ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ചു ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിട്ടു: ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. 7-ാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തന്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാവും. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യങ്ങൾ. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജയരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യങ്ങൾ. മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട്. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുക. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവുകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. 2-ാമതൊരു ദൂതൻ എന്ന് പറഞ്ഞു: മഹാബാബിലോൺ വീണുപോയി. ഭോഗാസക്തിയുടെ വീഞ്ഞ് സഹജനവും കുടിപ്പിച്ചെന്ന് അവൾ നിലം പതിച്ചു. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 6-ാം വാക്യങ്ങൾ. അവൻ എന്നോട് പറഞ്ഞു: ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. യോഹനാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ
ആരാധിക്കാൻ ഞാൻ അവൻ്റെ കാക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ്, ദൈവത്തെ ആരാധിക്കുക. വെളിപാട് പുസ്തകം 22:16. യേശുവായ ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ പേരും സന്തതിയുമാണ്. പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവനാ വരട്ടെ.